എക്വിവലൻസി മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പത്താം ക്ലാസ് തുല്യതയുടെ 2023 നടന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ബയോളജി ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ 8 ക്വസ്റ്റ്യൻ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി 9-ാമത്തെ ക്വസ്റ്റ്യനാണ് ചെയ്യാനുള്ളത്. നോക്കൂ, നൽകിയ ആശയങ്ങളെ ഉചിതമായി തലക്കെട്ട് നൽകി കോളങ്ങളിൽ പട്ടികപ്പെടുത്തുക. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ശരീരകോശങ്ങളിൽ നടക്കുന്നു, ബീജകോശങ്ങളിൽ നടക്കുന്നു, ക്രോമസോമിൻ്റെ എണ്ണം പകുതിയാകുന്നു, ക്രോമസോമിൻ്റെ എണ്ണത്തിൽ മാറ്റമില്ല. അപ്പോൾ ഇതിന് നമ്മൾ ഇത് എന്താണ് സംഗതി, അതിന് ഒരു രണ്ട് തലക്കെട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങൾ, ഇത് നമുക്ക് പറയാനുള്ളത് ക്രമഭംഗം, ഊനഭംഗം എന്നിങ്ങനെ രണ്ട് ഹെഡിങ് ആണ് ആദ്യം കൊടുക്കേണ്ടത്. ക്രമഭംഗം എന്നാണ് 1-ാമത്തെ ഹെഡിങ് കൊടുക്കുക. 2-ാമത്തെ ഹെഡിങ് നമ്മൾ ഉചിതമായ തലക്കെട്ട് എന്ന് പറയുന്നത് ഊനഭംഗമാണ്. ഇനി അതിൽ ഓരോന്നിലും വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. 1-ാമത്തെ കോളത്തിൽ നമ്മൾ എഴുതിയത് ക്രമഭംഗം, 2-ാമത്തെ കോളത്തിൽ നമ്മൾ ഊനഭംഗം എന്ന് തലക്കെട്ട് കൊടുത്തു. ഇനി അതിൽ താഴെ എഴുതേണ്ടത് ഒന്ന് ക്രമഭംഗത്തിലാണെങ്കിൽ ശരീരകോശങ്ങളിൽ നടക്കുന്നു എന്നത് ക്രമഭംഗത്തിൻ്റെ താഴെ എഴുതുക. ഊനഭംഗത്തിൻ്റെ താഴെ എഴുതേണ്ടത് ബീജകോശങ്ങളിൽ വെച്ച് നടക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ഇനി അടുത്തത് ക്രോമസോമിൻ്റെ എണ്ണം പകുതിയാകുന്നു എന്നുള്ളത് ഊനഭംഗത്തിൻ്റെ താഴെയാണ് എഴുതേണ്ടത്. അപ്പോൾ ക്രമഭംഗത്തിൻ്റെ താഴെ എഴുതേണ്ടത് ക്രോമസോമിൻ്റെ എണ്ണത്തിൽ മാറ്റമില്ല. ഓക്കെ, അപ്പോൾ ശരീരകോശങ്ങളിൽ നടക്കുന്നു, ക്രോമസോമിൻ്റെ എണ്ണത്തിൽ മാറ്റമില്ല എന്നത് ക്രമഭംഗത്തിലും ഊനഭംഗത്തിൻ്റെ താഴെ ബീജകോശങ്ങളിൽ വെച്ച് നടക്കുന്നു, അതുപോലെ തന്നെ ക്രോമസോമിൻ്റെ എണ്ണം പകുതിയായി മാറുന്നു. ഈ രണ്ടുമാണ് എഴുതേണ്ടത്. മനസ്സിലായോ? ഇനി ആർത്തവ ചക്രത്തിലെ മാറ്റങ്ങൾ സൂചിപ്പിക്കുന്ന ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആർത്തവ ചക്രത്തിലെ ദിനം 1 മുതൽ നമ്മുടെ 28 ദിവസമുള്ള ആ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ 1, 7, 14, 21, 28 ഇതിൽ ഹോർമോൺ ലെവലുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അണ്ഡത്തിനുള്ള വ്യത്യാസവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഇവിടെ ഈ തന്നിട്ടുള്ള ചിത്രം നോക്കിയിട്ടാണ് നമ്മൾ ഇനി താഴെയുള്ളത് എഴുതേണ്ടത്. ആർത്തവ ചക്രത്തിലെ 8-ാമത്തെ ദിവസമാണ് അണ്ടവിക്ഷേപം നടക്കുന്നത്. അപ്പോൾ നോക്കുക, ആ 14-ാമത്തെ ദിവസമാണ് ആ താഴെയുള്ള ചിത്രത്തിൽ അണ്ടത്തിനുണ്ടാകുന്ന വ്യത്യാസം എന്ന് പറഞ്ഞിട്ട് അണ്ടം വിക്ഷേപിക്കപ്പെടുന്നത് 14-ാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മളവിടെ 14 എന്നെഴുതണം. ഓക്കെ, ഇനി അണ്ടവിക്ഷേപത്തിന് മുമ്പും പിമ്പും ഈസ്ട്രോജനും പ്രോജസ്ട്രോണും അളവിലുണ്ടാകുന്ന വ്യത്യാസം എന്ത്? അപ്പോൾ ഇതിൻ്റെ ഉത്തരം നോക്കൂ. ഈ ചിത്രത്തിൽ രണ്ട് ലെവലുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ, രണ്ട് ഹോർമോണുകളുടെ ലെവലുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഈസ്ട്രോജനും മറ്റൊന്ന് പ്രോജസ്ട്രോണുമാണ്. അപ്പോൾ ഇവിടെ ഈസ്ട്രോജനാണ് 1-ാമത് കൊടുത്തിട്ടുള്ള ആ ഒരു ലെവല്. അപ്പോൾ നോക്കൂ, അതിൽ ആദ്യത്തേതിൽ ആദ്യത്തെ വര എന്ന് പറഞ്ഞതിൽ ആദ്യം കൂടി വന്നിട്ട് പിന്നെ കുറയുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. കൂടി വന്നു, 14-ാമത്തെ ദിവസം ആ ഒരു അണ്ട വിക്ഷേപിച്ചതോടുകൂടി അത് താഴോട്ട് പോവുകയാണ് ചെയ്തത്. അത് അപ്പോൾ ഈസ്ട്രോജൻ എന്ത് ചെയ്തു? കുറഞ്ഞു. ഈസ്ട്രോജൻ കുറഞ്ഞു വരികയാണ് ചെയ്തത്. പക്ഷേ പ്രോജസ്ട്രോൺ എന്ത് ചെയ്തു? പ്രോജസ്ട്രോണ് ആദ്യം കുറഞ്ഞ ലെവലിലാണ് ഉണ്ടായിരുന്നത്, പിന്നീട് അത് അങ്ങോട്ട് കൂടി വരികയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഹോർമോണിൻ്റെ ലെവല് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈസ്ട്രോജൻ്റെ അളവ് കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അണ്ട വിക്ഷേപത്തിന് മുമ്പും പിമ്പും, മുമ്പ് കൂടുതലായിരുന്നു ഈസ്ട്രോജൻ, പിന്നീട് അണ്ട വിക്ഷേപത്തിന് ശേഷം അത് കുറഞ്ഞു. പ്രോജസ്ട്രോണിൻ്റെ ആദ്യം കുറവായിരുന്നു, മുമ്പ് കുറവായിരുന്നു, പിന്നെ കൂടി കൂടുതലായിട്ട് വന്നു അല്ലേ. ഇനി അടുത്തത് 3-ാമത്തത്, ബീജസംയോഗം നടക്കാതിരുന്നാൽ ഗർഭപാത്രത്തിലുണ്ടാകുന്ന മാറ്റം എന്ത്? ഗർഭപാത്രം ചുരുങ്ങി ഇല്ലാതായത് കണ്ടോ, ചുരുങ്ങി വരുന്നത് കണ്ടോ. അപ്പോൾ ബീജസംയോഗം നടക്കാതിരുന്നാൽ ഗർഭാശയത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്നത് ഗർഭപാത്രം ചുരുങ്ങുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 114 ഈ ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കുക. ഇനി 11-ാമത്തെ ക്വസ്റ്റ്യൻ, ചാൾസ് ഡാർവിൻ ആവിഷ്കരിച്ച പരിണാമ സിദ്ധാന്തത്തിലെ മുഖ്യ ആശയങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. ഇവയെ ശരിയായ ക്രമത്തിൽ എഴുതുക. അപ്പോൾ നോക്കൂ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അംഗങ്ങൾ തമ്മിൽ ഭക്ഷണത്തിനും പാർപ്പിടത്തിനും ഇണകൾക്കുമായി മത്സരം നടക്കുന്നു എന്നിങ്ങനെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ രീതി, ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഓർഡറിൽ ക്രമത്തിൽ ചെയ്യണം. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 20 ഇതിൻ്റെ ക്രമം കൊടുത്തിട്ടുണ്ട്. ആ ക്രമം കറക്റ്റായിട്ട് ഓർത്തു വെച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിൽ 1-ാമതായിട്ട് വരുന്നത് അനുകൂല സാഹചര്യങ്ങളിൽ ജീവികൾ പ്രത്യുൽപാദനം വഴി
വംശവർദ്ധനവ് നടത്തുന്നു. അതാണ് ഒന്നാമതായിട്ട് വരുന്നത്. പിന്നെ രണ്ടാമതായിട്ട് വരുന്നത്, ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് അല്ലെങ്കിൽ അടുത്ത തലമുറയിലെ അംഗങ്ങൾക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അതാണ് ഇതിൽ രണ്ടാമതായിട്ട് വരുന്നത്. മൂന്നാമതായിട്ട് വരുന്നത്, അംഗങ്ങൾ തമ്മിൽ ഭക്ഷണത്തിനും പാർപ്പിടത്തിനും ഇണകൾക്കുമായുള്ള മത്സരം നടക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് അംഗങ്ങൾ തമ്മിലുള്ളത് വന്നു. പിന്നെ അടുത്തത്, രൂപത്തിനും ഘടനയിലും ഉണ്ടായ മാറ്റങ്ങൾ മത്സരത്തിന് സഹായമാകുന്നുവെങ്കിൽ അത്തരം അംഗങ്ങൾ മത്സരം ജയിക്കുന്നു. പിന്നെ അടുത്തത്, ഈ മാറ്റങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റപ്പെടുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് നമുക്ക് ഇത് പുതിയ ജീവജാതിയുടെ ഉൽപ്പത്തിക്ക് വഴി തെളിയിക്കുന്നു. അപ്പോൾ ആ ഒരു ഓർഡറിൽ നിങ്ങൾ ഇത് എഴുതേണ്ടതാണ്. ഓക്കെ, ഇനി അടുത്തത്, നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ അടിവരിയിട്ട ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക. അപ്പോൾ ഒന്നാമത്തത്, ബാക്ടീരിയകൾ യൂകാരിയോട്ടുകളാണ്. അപ്പോൾ അത് തെറ്റാണ്, ബാക്ടീരിയകൾ പ്രോകാരിയോട്ടുകളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉത്തരം പേജ് നമ്പർ 52 പ്രോകാരിയോട്ടുകളാണ് എന്നുള്ളത് കേട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ശരീരം തന്നെ ആൻറ്റിബോഡി നിർമ്മിക്കുന്ന പ്രതിരോധ പ്രവർത്തനമാണ് ആക്റ്റീവ് പ്രതിരോധം. അത് ശരിയായ ഉത്തരമാണ്. ശരീരം തന്നെയാണ് ആൻറ്റിബോഡി നിർമ്മിക്കുന്ന പ്രതിരോധ പ്രവർത്തനം. ശരീരം തന്നെ ആൻറ്റിബോഡി നിർമ്മിക്കുന്ന പ്രതിരോധ പ്രവർത്തനമാണ് തേണ് നമ്മൾ പറയുന്നത് ആക്റ്റീവ് പ്രതിരോധം എന്ന് പറഞ്ഞത്. ഓക്കെ, അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 58 കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത്, സി, അപകടകാരികളായ കീടാണുക്കളെ ശരീരത്തിന് പരിചയപ്പെടുത്തുകയാണ് ആൻറ്റിബയോട്ടിക്കുകൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തെറ്റാണ്. ആൻറ്റിബയോട്ടിക്കുകൾ കീടാണുക്കളെ പരിചയപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. ആൻറ്റിബയോട്ടിക്കുകൾ ചെയ്യുന്നത് കീടാണുക്കളെ നശിപ്പിക്കുക അല്ലെങ്കിൽ അവയുടെ വളർച്ചയെ തടയുക ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത്. ഈ അപകടകാരികളായ കീടാണുക്കളെ ശരീരത്തിൽ തിരിച്ചറിയുകയും അതുപോലെ അവയെ നശിപ്പിക്കുകയും ചെയ്യാനുള്ള ശരീരത്തിൻ്റെ കഴിവിനെ നമ്മൾ ഇമ്മ്യൂണിറ്റി അഥവാ രോഗപ്രതിരോധ ശേഷി എന്നാണ് പറയുന്നത് കേട്ടോ. ഇമ്മ്യൂണിറ്റി അഥവാ രോഗപ്രതിരോധ ശേഷി എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത്, ബാക്ടീരിയയുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് അന്നജം കൊണ്ടാണ്. അതും തെറ്റാണ്. അന്നജം കൊണ്ടല്ല ബാക്ടീരിയയുടെ കോശഭിത്തി ചെയ്തിരിക്കുന്നത്. പെപ്റ്റിഡോഗ്ലൈക്കൻ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. പെപ്റ്റിഡോഗ്ലൈക്കൻ, അപ്പോൾ അവിടെ പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് കൊടുക്കണം. ഇനി അടുത്തത്, സൂക്ഷ്മാണുശാസ്ത്രത്തിൻ്റെ പിതാവാണ് ആൻ്റണി വോൺ ലീവൻ ഹോക്ക്. അത് കറക്റ്റാണ്, അതിൻ്റെ ഉത്തരം ശരിയാണ്. അവിടെ തിരുത്താനൊന്നുമില്ല. ആൻ്റണി വോൺ ലീവൻ ഹോക്ക് തന്നെയാണ് സൂക്ഷ്മാണുശാസ്ത്രത്തിൻ്റെ പിതാവ്. ഇനി നോക്കൂ, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ഏറ്റവും ലാസ്റ്റിലെ 13-ാമത്തെ ക്വസ്റ്റ്യനാണ്, ചിത്രം പകർത്തി വരച്ച് താഴെ പറയുന്ന ഭാഗങ്ങളിൽ അടയാളപ്പെടുത്തുക. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട്, ഒരു വൃക്കയുടെ ചിത്രമാണ് തന്നിട്ടുള്ളത്. അതിലെ മൂത്രവാഹി അതുപോലെ മൂത്രനാളം, മൂത്രസഞ്ചി എന്നിവയാണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ മൂത്രവാഹി എന്ന് പറയുന്നത് ആ താഴേക്ക് പോകുന്ന ആ രണ്ട് സൈഡിലൂടെയും പോകുന്ന കുഴലാണ്. അപ്പോൾ അത് മൂത്രവാഹി എന്ന് അടയാളപ്പെടുത്തുക. പിന്നെ ആ താഴെ കിടക്കുന്ന പിന്നെ വലിപ്പമുള്ള ഭാഗമാണ് മൂത്രസഞ്ചി. മൂത്രനാളം താഴെയുള്ള ചെറിയ ആ ഒരു ഭാഗം കേട്ടോ, ആ ഒരു ചെറിയ ഭാഗമാണ് മൂത്രനാളം. അപ്പോൾ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 101 കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിൻ്റെ ഉത്തരം നന്നായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ബയോളജി എക്സാമാണ്. ബയോളജി എക്സാം എഴുതുന്ന എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ.